ദ ഹംഗർ ട്രാവലറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റെസിപ്പി ചെക്കാണ്. വീണാസ് കറി വേൾഡിലെ 8.5 ലക്ഷത്തോളം വ്യൂവേഴ്സുള്ള ഇഞ്ചംപുളിയാണ് നമ്മൾ ചെയ്തു നോക്കാൻ പോകുന്നത്. ഈ റെസിപ്പി ചെക്ക് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചാനലിൻ്റെയും ഡിഷിനെയോ അല്ലെങ്കിൽ അവരുടെ ഒരു റെസിപ്പീനെയോ വിമർശിക്കാനോ മോശമാണെന്ന് പറയാനോ നല്ലതാണെന്ന് പറയാനോ എന്നുള്ളതല്ല. ഇത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് മാത്രമാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പുളി കുതിർത്ത് വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് നാരങ്ങ വലിപ്പത്തിലുള്ള 3 ഉണ്ടകൾ എടുത്തിട്ടുണ്ട്, പുളി കോൽപ്പുളി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ സോക്ക് ചെയ്ത് വെക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം 4 കപ്പ് ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഒരു അരമണിക്കൂർ നേരം സോക്ക് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര ഉരുക്കിയെടുക്കാം. 3 അച്ച് ശർക്കര ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ചൂടാക്കി ഇത് അലിയിച്ചെടുക്കാം. അലിയിച്ചതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കും കൂടെ വേണം. അപ്പോൾ ഇതാ ശർക്കരയൊക്കെ നല്ലോണം ഉരുകി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഒരുപാട് നേരം തിളയ്ക്കേണ്ട, ഇതൊന്ന് അലിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിനി നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ശർക്കര പാനി അരിച്ചെടുത്തിരിക്കുകയാണ്. ഇത് നമുക്ക് മാറ്റിവെക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അരമണിക്കൂറായിട്ടുണ്ട്. ആ പുളി നമ്മൾ നല്ലോണം പിഴിഞ്ഞെടുക്കുകയാണ്. ഇത് നല്ലോണം പിഴിഞ്ഞ് അതിൻ്റെ ചാറൊക്കെ നമ്മൾ എടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ പുളിവെള്ളം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ 200 ഗ്രാം ഇഞ്ചി തൊലി കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. ഇത് ചോപ്പറിലിട്ടിട്ട് ചെറിയ പീസസ് ആക്കിയിട്ട് എടുത്തിരിക്കുകയാണ്. ഇത് നമ്മൾ കുറച്ച് വെള്ളത്തിൽ 10 മിനിറ്റ് നേരം സോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതിലെന്താണെന്ന് വെച്ചാൽ, വീണേച്ചി പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഈ ഇഞ്ചിക്ക് ഒരു പശയുണ്ട്. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് വറുത്തെടുക്കുമ്പോൾ അത് പരസ്പരം ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ സോക്ക് ചെയ്ത് വെക്കുന്നത്. ഇനി എൻ്റെ ഒരു അറിവും കൂടെ ഇവിടെ പങ്കുവെക്കുകയാണ്. ഈ ഇഞ്ചിയുടെ ഈ പശയുണ്ടല്ലോ, അത് വയറ്റിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടലുമ്മയൊക്കെ ഒരുതരം പുണ്ണുണ്ടാക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇതുപോലെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നമ്മൾ കഴുകിയെടുത്ത് 10 മിനിറ്റ് തന്നെ സോക്ക് ചെയ്ത് വെക്കുക. അതിന് ശേഷം കഴുകിയെടുക്കുക. ഒരു 2 പ്രാവശ്യം ഇതുപോലെ ചെയ്യണം. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പുളിവെള്ളം തിളപ്പിക്കാൻ വെക്കുകയാണ്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കിത് തിളപ്പിക്കാൻ വെക്കണം. ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം തിളപ്പിക്കാനായിട്ട് വെക്കാം. വീണേച്ച് ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ട് കുക്കറിലാണ് തിളപ്പിക്കുന്നത്. ഞാനിവിടെ തിളപ്പിക്കുന്നത് ഒരു ചട്ടിയിലിട്ടിട്ട് തന്നെയാണ് തിളപ്പിക്കുന്നത്. 20 മിനിറ്റോളം ഞാൻ തിളപ്പിക്കുന്നുണ്ടായത്. അതുമാത്രമാണ് ഞാനിവിടെ ചെയ്യുന്ന ഒരു ഡിഫറൻസ്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലോണം തിളപ്പിച്ചെടുക്കാം. ആ പുളിവെള്ളം അവിടെ തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഇഞ്ചി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം ഇതിന്. എന്നിട്ട് നമ്മൾ ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി ഉണ്ടല്ലോ, അത് ഇതിലിട്ടിട്ട് നല്ലോണം വറുത്തെടുക്കണം. ഒരു നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കണം. അതിൻ്റെ ഇടയിൽ നമ്മുടെ പുളിവെള്ളം തിളച്ചിട്ടുണ്ട്. 20 മിനിറ്റോളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് വെക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചിയും നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഞ്ചി ഇത് വറന്ന് വന്നിട്ടുള്ളത് ഇതുപോലെ എണ്ണ വാലാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ വെക്കാം. അപ്പോൾ ഈ ഓയിൽ തന്നെ നമുക്ക് അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലെ നല്ലോണം വാലാൻ വെക്കാം. ഇനി ഒരു ചട്ടിയിൽ ആ ബാക്കി വന്നിട്ടുള്ള ഇഞ്ചി വറുത്തെടുത്ത ഓയിലുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലോണം പൊട്ടി വരട്ടെ. കടുക് നല്ലോണം പൊട്ടി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് ചേർത്തിരിക്കുന്നത് 2 വറ്റൽമുളക് പൊട്ടിച്ചത്, 1/5 ചുവന്നുള്ളി ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞത്, അതുപോലെ തന്നെ 1/5 പച്ചമുളക് ഇതുപോലെ ചെറുതായി അരിഞ്ഞതും, 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമ്മൾ വഴറ്റിയെടുക്കാം. അതിന് ശേഷം നമ്മൾ വെച്ചിരിക്കുന്ന തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പുളിവെള്ളം ഉണ്ടല്ലോ അതും ചേർക്കുക. അതുപോലെ വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം.
ഇനി ഇതൊന്ന് നല്ലോണം തിളച്ച് വരട്ടെ. അതിനുശേഷം നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനീയത്തിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതാ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി പകുതിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്, നിങ്ങളുടെ ഇഷ്ടത്തിന്. അവസാനം കുറുകി വരുമ്പോൾ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മധുരം ഇനി കൂടുതൽ ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. മധുരം കുറച്ച് പോരായി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഫുള്ള് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം തിളപ്പിച്ച് ഈ കൺസിസ്റ്റൻസിയിലാവുമ്പോൾ തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ഇഞ്ചൻപുള്ളി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് ചൂടാറണം. കാരണം ചൂടുള്ളപ്പോൾ ടേസ്റ്റ് ചെയ്യുന്നതും ചൂടാറിയ ശേഷം ടേസ്റ്റ് ചെയ്യുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ചൂട് നല്ലോണം മാറി തണുത്തതിന് ശേഷം മാത്രം ടേസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതാ ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇഞ്ചൻപുള്ളി കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇഞ്ചൻപുള്ളി ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത് തലേദിവസം ഉണ്ടാക്കി വെച്ച് പിറ്റേ ദിവസം എടുക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് അറിയുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ഇഞ്ചി, കടുക്, പച്ചമുളക് എല്ലാം ഇതിലുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാം നന്നായി വന്നിട്ടുണ്ട്. നമ്മുടെ പച്ചമുളകിൻ്റെയും ചുവന്നമുളകിൻ്റെയും എരിവും ഇഞ്ചിയുടെ ആ ഫ്ലേവറും സ്പൈസിനെസ്സും അതേപോലെ നമ്മുടെ പുളിയുടെ ആ അസിഡിക് ടേസ്റ്റും എല്ലാം വന്നിട്ടുണ്ട്. ശർക്കരയുടെ മധുരം ഒക്കെ നല്ലോണം വന്നിട്ടുണ്ട്, വളരെ ടേസ്റ്റി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.